ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ്ന. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നേ. അപ്പൊ നമുക്കൊക്കെ ഇതുപോലത്തെ ഫ്ലവർ കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ് അല്ലേ. അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് നല്ല വലിയ പൂക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടായി മൊട്ടുകളൊക്കെ നിറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ചെറിയ ചെറിയ കീടങ്ങൾ വന്ന് പൂക്കളെ ആക്രമിക്കും, ചെടീനെ ആക്രമിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ആ ചെടി പറ്റ വിളർച്ചയിലും ചെടി കൂടുതലും ചെടികൾ മൊത്തമായിട്ട് നശിച്ചു പോകുന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കും ഭയങ്കര സങ്കടമായിരിക്കും. നല്ലൊരു ചെടി നട്ട് അതിൽ ഫ്ലവറൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അല്ലെ. അപ്പൊ ഇതേപോലത്തെ വെള്ളീച്ച കീടങ്ങളൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇത് ഒന്നോ രണ്ടോ തവണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മാറ്റമായിരിക്കും, കാരണം നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഡോ പ്ലാന്റ്സിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം, ന്യൂ ചാനല്. അപ്പൊ പോപ്പി ഹാപ്പി വ്ളോഗ്സ് ആണ് ആ ചാനൽ നെയിം. അപ്പൊ അതിൽ ഞാൻ കുറേ നമ്മളെ ട്രെൻഡിങ്ങിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡോ പ്ലാന്റ്സിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ടും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഇൻഡോ പ്ലാന്റ്സ്. കാരണം ഫ്ലവറിംഗ് പ്ലാന്റ്സിനേക്കാളും ആ ഒരു ചെടീൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ, അത് നല്ല ഹെൽത്തി ആയിട്ടും ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ടിപ്സ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നിൽക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലത്തെ ചെടികളിലൊക്കെ നമുക്ക് ഈ കീടങ്ങളെ വന്നിരിക്കുന്നത് തുരത്താൻ വേണ്ടിയിട്ട്, ചെടികളിൽ മാത്രമല്ല പച്ചക്കറികളിലൊക്കെ വന്നിരിക്കുന്ന കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പെസ്റ്റിസൈഡ് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് കുപ്പിയോ ചില്ലു കുപ്പിയോ ഒക്കെ എടുക്കാം. അപ്പൊ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചോറാണ്. ഇത് നല്ല വെന്ത ചോറാണ് കേട്ടോ. അപ്പൊ എത്ര നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗം ഉണ്ടോ അത്രത്തോളം എടുക്കുക. അപ്പൊ ഇതാ ഈ ഒരു ഇതിലേക്ക് ഒരു 3-4 സ്പൂണ് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നിരന്ന് നിൽക്കേ നികത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ മുകളിൽ വരെ ഇതാ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു 1 വീക്ക് ഇതേപോലെ ഇത് നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ ഇത് ആ ഒരു 1 വീക്ക് നമ്മൾ ഇത് എടുക്കാനൊന്നും പാടില്ല. അപ്പൊ കണ്ടോ, അപ്പൊ ഇതേപോലെ നമ്മളിങ്ങനെ ഒരു 1 വീക്ക് എടുത്തു വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ ഒരു കുപ്പി ജസ്റ്റ് ഒന്ന് ഒരു കമ്പെടുത്ത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയോ ചെയ്യാം. അതെന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഫെർമെന്റേഷൻ പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴുള്ളൂ ഇത് നല്ലതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയി വരുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഡെയിലി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പൊ ഇതാ ഇതൊരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്ക് നല്ല തിക്കായി നല്ല വെന്ത ചോറായതുകൊണ്ട് ഇതേപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ വയനാട് അറിയാലോ നല്ല തണുപ്പ് ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കൊയ്ത്ത് വരികയെ. അപ്പൊ അതേ ഈ വെള്ളമൊക്കെ ഈ പറഞ്ഞാതിരി കഞ്ഞി വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഭയങ്കര തിക്കായിട്ടിരിക്കും, നല്ല തണുപ്പാണല്ലോ. അപ്പൊ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇത് ഭയങ്കര തിക്കായി പോയിട്ടുണ്ട്, പ്രത്യേകിച്ചും വെന്ത ചോറും അതേപോലെ നല്ല തണുപ്പും ഒക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. അരിപ്പാണെങ്കിലും വലിയ ഇതില്ല, കുഞ്ഞി ഹോളായതുകൊണ്ട് പെട്ടെന്നൊന്ന് അരിച്ചു കിട്ടാനും കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും കുറച്ച് ചോറും വെച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇതില്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഇതാ ഇത് നല്ലതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഏകദേശം 1 സ്പൂണ് എപ്സം സോൾട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. എപ്സം സോൾട്ടിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയുന്നതാണ്, പൂക്കൾ നല്ലതുപോലെ ഉണ്ടാവാനും ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും
ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എപ്സം സോൾട്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾ. മഞ്ഞൾ നല്ലൊരു പെസ്റ്റിസൈഡാണ്, ചെടികൾക്ക് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ സാധാ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളാണ്. പിന്നെ അതാ നമ്മളെ നീമോയിൽ. നീമോയിൽ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളെ കീടങ്ങളെ തുരത്താനും നമ്മളെ ചെടികളെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നീമോയിൽ ഉപയോഗിക്കുന്നത്. നീമോയിൽ വെറുതെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്യുകയാണെങ്കിലും ഈ ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ അതിനൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പം അതൊക്കെയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അപ്പം ഇതിൽ കുറച്ച് വറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പെട്ടെന്നൊന്നും അരിച്ച് അങ്ങനെ കിട്ടുന്നില്ല, കാരണം അത് ഭയങ്കര തിക്കായതുകൊണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി, അതിൻ്റെ ആ ഒരു തെളി മാത്രം എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ആ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതൊന്ന് ആ ഒരു തെളി മാത്രം ഉണ്ട് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ ഫസ്റ്റ് ചെടി നല്ലതുപോലെ നനയ്ക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സമയം ഒരു 4-5 മണിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നനച്ച്, നമ്മൾ ചെടി നല്ലതുപോലെ നനച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ചെടിയിൽ ആ വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പെസ്റ്റിസൈഡ് ആണെങ്കിലും ഫെർട്ടിലൈസർ ഒക്കെ ആണെങ്കിലും ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്. ചെടീന്റെ ഓൾ പാർട്ടിൽ, നമ്മളെ സ്റ്റെമ്മ്, ഫ്ലവർ, ലീഫ്, ഈ ഒരു പാർട്ടിലൊക്കെ നല്ലതുപോലെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 1 ആഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുക. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കീടശല്യങ്ങൾ, വെള്ളിച്ചേന്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ 1 വട്ടമൊക്കെ ചെയ്താൽ മതി, കാരണം ഇത് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ചില ഓർഗാനിക് പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് താമസം റിസൾട്ട് വരാനുണ്ടാവും. അപ്പൊ നിങ്ങൾ അടുപ്പിച്ച് 2-3 വട്ടം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇതിൽ നമുക്ക് ചെടികൾക്കോ നമ്മൾ യാതൊരു ദോഷം വരില്ല. ഇത് നമ്മൾ ഓർഗാനിക് ആണ്, മണ്ണിന്റെ ഫലപുഷ്ടിയൊന്നും നഷ്ടപ്പെടില്ല, ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ചെടി ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ്. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും 2 നേരം വെച്ച് ചൂട് സമയത്തൊക്കെ ചെടി ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുക, ഒന്നെങ്കിൽ തളിച്ചു കൊടുത്താലും മതി, ജസ്റ്റ് ഒന്ന് വെള്ളം ഇതേപോലെ സ്പെറലാക്കിയിട്ട് വെള്ളം നല്ലതുപോലെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ നല്ലതുപോലെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ചെടി നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പൊ എന്റെ ചെടിയൊക്കെ അങ്ങനെ കേട്ടോ, എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കാറ്. പൂക്കളൊക്കെ നല്ല വലിയ ഫ്ലവറൊക്കെ ആയിട്ട് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫ്ലവേഴ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഉണ്ടാവുക 2:30 ആ ഒരു സമയത്താണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണേ. പിന്നെ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലൈക്കും, അതേപോലെ തന്നെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്.